വാക്കാണല്ലോ സയൻസ്. നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് സ്വരു കൂടുവാനും പരീക്ഷിച്ച് നോക്കുവാനുമുള്ള ഒരു പ്രസ്ഥാനമാണ് സയൻസ്. ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ ലോകത്ത് ഓരോരോ കണ്ടുപിടുത്തവും നടത്തുന്നത്. ഈ രണ്ടു വർഷക്കാലമായി കൊറോണ വൈറസ് എന്ന സൂക്ഷ്മജീവി നമ്മളെ എല്ലാം വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ്. ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ ഈ സൂക്ഷ്മജീവികളെല്ലാം ശരിക്കും ഉണ്ടോ എന്ന്? നമ്മുടെ രക്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം സൂക്ഷ്മജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയെല്ലാം ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളാണ്. ഇവയെ നാം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. എന്നാൽ മൈക്രോസ്കോപ്പ് ഇല്ലാതെ വീട്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ ബാക്ടീരിയയെ വളർത്തി കാണാം എന്ന പരീക്ഷണമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളർത്താൻ ആദ്യം വേണ്ടത് നമുക്ക് ഒരു കൾച്ചർ മീഡിയ ഉണ്ടാക്കണം. നമുക്ക് നന്നായി വളരാൻ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ വേണ്ടതുപോലെ ബാക്ടീരിയക്ക് വളരാനും ഇതൊക്കെ വേണം. ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ഇടാം. ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ ഷുഗർ, പിന്നെ സാൾട്ട് ഒരു ടീസ്പൂൺ, പിന്നെ മിൽക്ക് 6 മില്ലി, പിന്നെ ഈസ്റ്റ് 2 ടീസ്പൂൺ, പിന്നെ അഗാർ. അഗാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിങ്ങൊക്കെ സെറ്റ് ആവാൻ ഉപയോഗിക്കേണ്ട ചൈന ഗ്രാസ് ആണ്. അത് 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് 200 മില്ലി വാട്ടർ. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇത് ഈ പാനിൽ വെച്ച് നമുക്ക് ചൂടാക്കിട്ട് വരാം. സ്റ്റോവിൽ വെച്ച് കത്തിക്കാം. ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് അല്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മിൽമ നെയ്യിൻ്റെ കുപ്പിയുടെ മൂടിയാണ്. ഞാനിതിലേക്ക് ഒഴിക്കാം. നമ്മൾ സെറ്റ് ആവാൻ വെക്കണം. എൻ്റെ വായിലെ ബാക്ടീരിയ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ബാക്ടീരിയ എടുത്തതാണ്, ഒന്ന് കൈ കഴുകാതെ തൊട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും ഈ പ്ലേറ്റിൽ വെച്ച് ഇതിലേക്ക് ഈ കവറിലേക്ക് വെക്കാം. ഇത് എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കരുത്. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. പിന്നെ നല്ലോണം സൂര്യപ്രകാശം തട്ടണത്തൊന്നും ഇത് വെക്കരുത്. 2 ദിവസത്തിന് ശേഷം ഇതിൽ ബാക്ടീരിയ വളർന്ന് നമുക്ക് കാണാം. 2 ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് നോക്കാം. നോക്കൂ, എൻ്റെ വായിലെ ബാക്ടീരിയ ആണ് ഇതിൽ. ഇത് ഞാൻ ഒന്നും ചെയ്യാതെ വെച്ച പ്ലേറ്റാണ്. ഇത് ഞാൻ കൈ കഴുകാതെ വെച്ച പ്ലേറ്റാണ്. ഇതിൽ ഈ വെള്ള കാണുന്നതൊക്കെ ബാക്ടീരിയ ആണ്. ഇത് ഞാൻ കൈ കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. നോക്കൂ, വളരെ കുറച്ച് മാത്രം ബാക്ടീരിയ ഉള്ളൂ.
ഈ പരീക്ഷണം ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ ഒരിക്കലും ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് സോപ്പ് ഈ പ്ലേറ്റ് ഇതിൽ നിറക്കുന്നത് ഈ ലൈൻ ഇതിൽ നിറക്കുന്നതിൻ്റെ മുമ്പ് പ്ലേറ്റ് നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് ആൽക്കഹോൾ ഇട്ട് നല്ലോണം വൃത്തിയായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ലൈന് ഈ പ്ലേറ്റ് കൊയ്ക്കാം. ഇരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലൈന് ഉണ്ടാക്കുമ്പോൾ വെള്ളം ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കണം, ലൈൻ വാട്ടർ ഒന്നും എടുക്കരുത്. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് നോക്കൂ, ഇതിൽ ഞാൻ കൈ നല്ലോണം സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ തൊട്ട പ്ലേറ്റാണ്. ഇത് നോക്കൂ, വളരെ കുറച്ച് മാത്രം ബാക്ടീരിയ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൈ സോപ്പിട്ട് കഴുകിയാൽ വൈറസിനെയും ബാക്ടീരിയനെയും എല്ലാം ഒരു പരിധി വരെ നമുക്ക് നശിപ്പിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, എപ്പോഴും കൈ സോപ്പിട്ട് കഴുകുക. ടോയ്ലറ്റിൽ നിന്ന് വന്നാൽ ഉറപ്പായും കൈ സോപ്പിട്ട് കഴുകുക. ഇങ്ങനെ ചെയ്താൽ അസുഖം പരത്തുന്ന ബാക്ടീരിയന്റെയും വൈറസിന്റെയും നിന്ന് നമുക്ക് രക്ഷ നേടാം. ഞാൻ ചെയ്ത പരീക്ഷണം എല്ലാവരും ശ്രദ്ധിച്ചോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതിന് സമാനമായ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ലാബുകളിൽ ബാക്ടീരിയയിൽ പഠനം നടത്താൻ ബാക്ടീരിയയെ വളർത്തുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.